പ്ലസ് ടു കൊലക്കേസിൽ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിയെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യുന്നു. കേസിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് വിളിച്ചു വരുത്തിയതെന്ന് ഇഡി വിശദീകരിച്ചു. വിശദാംശങ്ങൾ ദീപ്തിഷ നൽകും കോഴിക്കോട് നിന്ന്. ദീപ്തിഷ, എന്താണ് വീണ്ടും ഇഡി വിളിച്ചു വരുത്തിയ ചോദ്യം ചെയ്യലിലേക്ക് എത്താനുള്ള സാഹചര്യം? എന്തൊക്കെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തുകയാണ് ഈ ഘട്ടത്തിൽ ഇഡി ലക്ഷ്യമിടുന്നത്? ജെയിംസ്, അഴീക്കോട് മുൻ എം എൽ എ കെ എം ഷാജിയെ ഇപ്പോൾ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയാണ്. അഴീക്കോട് പ്ലസ് ടു കോഴക്കേസുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ. 2014 അഴീക്കോട് സ്കൂളിന് പ്ലസ് ടു ബാച്ച് അനുവദിക്കുന്നതിനായി 25 ലക്ഷം രൂപ വാങ്ങിയെന്നുള്ളതാണ് പരാതി. ഇതുമായി ബന്ധപ്പെട്ട പരാതി 2020 ഉയർന്നു വന്നത്. പലതരത്തിൽ പല ഘട്ടങ്ങളിലും കെ എം ഷാജി ഇവിടെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ പലതവണ ചോദ്യം ചെയ്യലും പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ അതിലെല്ലാം ചില വിവരങ്ങൾ കൂടി ലഭിക്കാനുണ്ടായിരുന്നു. കുറച്ചുകൂടി അധിക വിവരം, ചില നിർണായക വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചില രേഖകളെല്ലാം ചോദിച്ചിരുന്നു. പക്ഷേ അത് നൽകാൻ കുറച്ചുകൂടി സമയം, ഏതാണ്ട് ഒരു 6 മാസത്തിനടുത്ത് സമയം വേണമെന്നായിരുന്നു കെ എം ഷാജി ആ ഒരു സമയത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ 6 മാസമല്ല, ഏതാണ്ട് അതൊരു 1 വർഷത്തിനപ്പുറത്തേക്ക് നീണ്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം കോവിഡ് വ്യാപനം തന്നെയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കടക്കം കോവിഡ് വന്നൊരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലും മറ്റ് നടപടികളും നിൽക്കുന്ന മരവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീണ്ടു. അതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ വീണ്ടും കെ എം ഷാജിക്ക് വീണ്ടും നോട്ടീസ് നൽകുകയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം എന്നുള്ളതാണ് ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നത്. ആ വിവരങ്ങൾ കെ എം ഷാജി നേരത്തെ തന്നെ കെ എം ഷാജിയോട് ആരാഞ്ഞിരുന്നു. പക്ഷേ കെ എം ഷാജി നൽകിയിട്ടില്ല. ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ അത് നൽകും എന്നുള്ളതാണ് പ്രതീക്ഷ എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇ ഡി ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും മുസ്ലിം ലീഗുമായൊക്കെ ബന്ധമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ കേസിന് ബന്ധമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലീഗ് നേതാക്കളെ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നു. കെ എം ഷാജിയുടെ ഭാര്യയെ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നു. അതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ ചോദ്യം ചെയ്യൽ കെ എം ഷാജിയിൽ നിന്ന് ചോദ്യം ചെയ്യൽ നടത്തുന്നത്. 1.5 മണിക്കൂർ കഴിഞ്ഞു ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ട്. ഏതാണ്ട് ഒരു വൈകുന്നേരം വരെ ഇത് നീളുമെന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി ദീപ്തിഷ്.